ഇരിക്കെ സ്തുതി ആയിരിക്കട്ടെ എവൻഗേലിയൻ മെഗാ ഗോസ്പൽ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബൈബിൾ പാരായണ മാസത്തോടനുബന്ധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം ഒരുക്കുന്ന ഈ ക്വിസ് സുവിശേഷം അടുത്തറിയാനും പഠിക്കുവാനും നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ് നാല് റൗണ്ടുകളിലായി നാല് സുവിശേഷങ്ങൾ വിശുദ്ധ മർക്കോസ് ഡിസംബർ 5-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ മത്തായി ജാനുവരി 9-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ ലൂക്കാ ഫെബ്രുവരി 6-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ യോഹന്നാൻ മാർച്ച് 6-ാം തീയതി ശനിയാഴ്ച മാർച്ച് 20-ാം തീയതി ഗ്രാൻഡ് ഫിനാലെ നാല് സുവിശേഷങ്ങളെയും താരതമ്യം ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഗ്രാൻഡ് ഫിനാലെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ വൈകിട്ട് 8 മണിക്ക് ലൈവായി നമ്മുടെ സ്വന്തം കാറ്റഗീസം എറണാകുളം യൂട്യൂബ് ചാനലിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉപയോഗിച്ചാണ് നിങ്ങൾ ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് 24 മണിക്കൂറായിരിക്കും ഗൂഗിൾ ഫോം ആക്റ്റീവ് ആയിരിക്കുക അതിനകം ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യുക ആർക്കൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങൾക്കും കോൺവെന്റുകൾക്കും സെമിനാറുകൾക്കും ഈ ക്വിസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം ഒരു കുടുംബത്തിൽ നിന്ന് ഒരു എൻട്രി മാത്രമായിരിക്കും സ്വീകരിക്കുക ഓരോ റൗണ്ടിന് ശേഷവും ഉത്തരങ്ങൾ അത് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച യൂട്യൂബിലൂടെ നൽകുന്നതാണ് കൊറോണ തലത്തിലും ഇടവക തലത്തിലും കുടുംബ യൂണിറ്റ് തലത്തിലും ക്ലാസ് തലത്തിലുമൊക്കെ ഈ ചോദ്യങ്ങൾ ഉപയോഗിച്ച് ക്വിസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാവുന്നതാണ് ഇതിനു വേണ്ടിയാണ് ഉത്തരങ്ങൾ ഒരാഴ്ചയ്ക്ക് ശേഷം പബ്ലിഷ് ചെയ്യുന്നത് ആകർഷകമായ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഓരോ റൗണ്ടുകളിലും 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ് 1-ാം സമ്മാനം 1,001 രൂപ 2-ാം സമ്മാനം 701 രൂപ 3-ാം സമ്മാനം 501 രൂപ ഒന്നിലധികം പേർ വിജയികളായിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സമ്മാനാർഹരെ കണ്ടെത്തുക 5 റൗണ്ടുകളിലും കൂടി ഏറ്റവും അധികം പോയിന്റ് നേടുന്ന 1, 2, 3 സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് സമ്മാനങ്ങളും 4 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ലഭിക്കുന്നതാണ് 1-ാം സമ്മാനം 2,501 രൂപ 2-ാം സമ്മാനം 2,001 രൂപ 3-ാം സമ്മാനം 1,501 രൂപ പ്രോത്സാഹന സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗെയിം ഓഫ് ബൈബിൾ ഐക്കൺ ലിങ്ക് 2 എല്ലാ കുടുംബങ്ങളെയും എവൻഗേലിയൻ മെഗാ ഗോസ്പൽ ക്വിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്വിസ് മാസ്റ്ററായി എത്തുന്നത് കാറ്റഗറി ഡിപ്പാർട്ട്മെന്റ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും എറണാകുളം അങ്കമാലി അതിരൂപത ബൈബിൾ അപ്പസ്തലയും ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ജോഷി പുതുശ്ശേരി അച്ഛനാണ് ഏറ്റവും സ്നേഹത്തോടെ ഈ പഠന പരമ്പര എവൻഗേലിയൻ മെഗാ ഗോസ്പൽ ക്വിസിലേക്ക് ജോഷി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു സകല ജനതകൾക്കുമുള്ള സദ്വാർത്തിയായി മണ്ണിൽ അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രബോധനങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന 4 സുവിശേഷങ്ങൾ പുതിയ നിയമത്തിലെ ഈ ആദ്യ പുസ്തകങ്ങളെ ആഴത്തിലറിയാൻ നാം നടത്തുന്ന ബൈബിൾ ക്വിസ് പരമ്പര എവാഗേലിയോ കുറച്ച് ചോദ്യങ്ങളും കുറച്ചേറെ അറിവുകളും പരസ്പരം പങ്കുവച്ച് നമുക്ക് ഈ യാത്ര ആരംഭിക്കാം ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ബൈബിളിലെ സുവിശേഷങ്ങളെ അടിസ്ഥാനമാക്കി നടത്തുന്ന ഈ മത്സരം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് മർക്കോസ് സുവിശേഷത്തിൽ നിന്നാണ് എന്നാൽ ബൈബിൾ തുറന്നു നോക്കിയാൽ അതിൽ ആദ്യത്തെ സുവിശേഷം മത്തായിയുടെ പിന്നെ എന്തുകൊണ്ട് മർക്കോസിൽ ആരംഭിച്ചിരിക്കുന്നു ഉത്തരം മർക്കോസ് സുവിശേഷത്തിന്റെ ചില സവിശേഷതകളാണ് ഈ സവിശേഷതകൾ സൂചിപ്പിക്കുന്ന 3 പ്രസ്താവനകളാണ് ഇനി നൽകപ്പെടുക പണ്ഡിത മതമനുസരിച്ച് ഇതിൽ 2 ശരിയും 1 തെറ്റുമാണ് ഇനി നൽകുന്ന പ്രസ്താവനകളിൽ
മർക്കോസ് സുവിശേഷം അനുസരിച്ച് ശരിയല്ലാത്തത് ഏത് എന്ന് അടയാളപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, നാല് സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുത്. ഓപ്ഷൻ ബി, എഴുതപ്പെട്ട സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യത്തേത്. ഓപ്ഷൻ സി, 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ എഴുതിയ സുവിശേഷം. ഇതിൽ ശരിയെന്ന് നിങ്ങൾ കരുതുന്ന ഉത്തരം ഗൂഗിൾ ഫോമിൽ അടയാളപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം ഈ മത്സരത്തിൻ്റെ പേരിനെ ആസ്പദമാക്കിയാണ്. എവാഗേലിയോ ഒരു ഗ്രീക്ക് പദമാണ്. എവു എന്നാൽ നല്ലത്, അങ്കേലിയോൺ എന്നാൽ വിശേഷം, വാർത്ത എന്നർത്ഥം. സദ്വാർത്ത, സുവിശേഷം എന്ന് തർജ്ജമ. തൻ്റെ രചനയെ എവാഗേലിയോൺ എന്ന് വിശേഷിപ്പിച്ചാണ് മർക്കോസ് സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. സുവിശേഷകന്മാരിൽ ഈ പദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതും മർക്കോസ് ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, മർക്കോസ് സുവിശേഷകൻ സുവിശേഷം എന്ന പദം എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ട്? സുവിശേഷം, സുവിശേഷത്തിൻ്റെ, സുവിശേഷത്തിൽ എന്നിങ്ങനെയുള്ള എല്ലാ പദരൂപങ്ങളും ഉൾപ്പെടുത്തിയാണ് എണ്ണം കണക്കാക്കേണ്ടത്. ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 3. ശരിയായത് അടയാളപ്പെടുത്താം. മൂന്നാമത്തെ ചോദ്യം ഒരു ചിത്രത്തെ ആസ്പദമാക്കിയാണ്. 4 ജീവികളാണ് ഈ ചിത്രത്തിലുള്ളത്. കഴുകൻ, കാള, മനുഷ്യൻ, സിംഹം. പഴയ നിയമത്തിലെ എസക്കിയലിൻ്റെ പുസ്തകം 1-10 അധ്യായങ്ങളിലും പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകം 4 അധ്യായത്തിലും നൽകിയിരിക്കുന്ന സ്വർഗ ദർശനങ്ങളിൽ ഈ 4 ജീവികളെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ വ്യാഖ്യാനം പിന്തുടർന്ന് 2-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഇറനയിൽ ഈ 4 ജീവികളെ 4 സുവിശേഷകന്മാരുടെ പ്രതീകങ്ങളായി അവതരിപ്പിച്ചു. ചോദ്യം ഇതാണ്, ഈ 4 ജീവികളിൽ മർക്കോസ് സുവിശേഷത്തിൻ്റെ പ്രതീകം ഏതാണ്? ഓപ്ഷൻ എ കാള, ഓപ്ഷൻ ബി മനുഷ്യൻ, ഓപ്ഷൻ സി സിംഹം. ഒന്നുകൂടി, ഓപ്ഷൻ എ കാള, ഓപ്ഷൻ ബി മനുഷ്യൻ, ഓപ്ഷൻ സി സിംഹം. ശരിയായ ഉത്തരം അടയാളപ്പെടുത്താം. ചോദ്യം 4, ഒരൊറ്റ യേശുക്രിസ്തു അല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാണ് 4 സുവിശേഷങ്ങൾ? യേശുവിൻ്റെ 4 വ്യത്യസ്ത ചിത്രീകരണങ്ങളാണ് ഓരോ സുവിശേഷവും നൽകുന്നത്. ഏത് കാലഘട്ടത്തിൽ ആർക്കു വേണ്ടി ഏത് ദൈവശാസ്ത്ര ദർശനമനുസരിച്ച് ഏതെല്ലാം സ്രോതസ്സുകളെ ഉപയോഗിച്ച് എഴുതി എന്നതിനെ ആശ്രയിച്ച് ഓരോ സുവിശേഷത്തിൻ്റെയും ഉള്ളടക്കത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാ സുവിശേഷകന്മാരും യേശുവിൻ്റെ എല്ലാ പ്രബോധനങ്ങളും എല്ലാ ജീവിത അനുഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി പറയുന്നവയിൽ മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടില്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് എ, സുപ്രധാന കൽപ്പനകളെക്കുറിച്ചുള്ള പ്രബോധനം. ഓപ്ഷൻ ബി, യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ഓപ്ഷൻ സി, രഹസ്യത്തിൽ വളരുന്ന വിത്തിൻ്റെ ഉപമ. ശ്രദ്ധിക്കുക, മർക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കാര്യം ഏതാണ് എന്നാണ് അറിയപ്പെടുത്തേണ്ടത്. 5-ാമത്തെ ചോദ്യം 4-ാം ചോദ്യത്തിൻ്റെ തുടർച്ചയാണ്. മറ്റു സുവിശേഷങ്ങളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും മർക്കോസ് സുവിശേഷത്തിലില്ല. അതേസമയം മർക്കോസ് സുവിശേഷത്തിൽ മാത്രം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഇനി പറയുന്ന അത്ഭുതങ്ങളിൽ മർക്കോസ് സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതം ഏതാണ്? ഓപ്ഷൻ എ, ബേത്ത്സയ്ദായുടെ അന്ധന് കാഴ്ച നൽകുന്നത്. ഓപ്ഷൻ ബി, കഫർനഹൂമിലെ പിശാചു ബാധിതനെ സുഖപ്പെടുത്തുന്നത്. ഓപ്ഷൻ സി, നായിവിൻ്റെ വിധവയുടെ മകനെ ഉയർത്തിക്കുന്നത്. ഇതിൽ ഏതാണ് മർക്കോസ് സുവിശേഷം മാത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെ മുന്നിൽ കണ്ടാണ് ഓരോ സുവിശേഷവും എഴുതപ്പെട്ടിട്ടുള്ളത്. ആ സമൂഹത്തിന് മനസ്സിലാകുന്ന
ഭാഷയും ശൈലികളുമാണ് സുവിശേഷകന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. മർക്കോസ് സുവിശേഷം ഫലസ്തീനക്കാരല്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുക. ഇതിനുള്ള കാരണങ്ങളിലൊന്ന്, ഹീബ്രു അരമായ പദങ്ങളെ അവയുടെ തർജ്ജമയോടൊപ്പം സുവിശേഷം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ആറാമത്തെ ചോദ്യം. വഴിപാട് എന്നർത്ഥം വരുന്ന ഹീബ്രു പദം ഏതാണ്? ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻ എ കൊർബ, ഓപ്ഷൻ ബി സബക്താനി, ഓപ്ഷൻ സി എഫാർട്ട്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ഉത്തരം കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഏഴാമത്തെ ചോദ്യം ഒരു വീഡിയോയെ ആസ്പദമാക്കിയുള്ളതാണ്. മർക്കോസ് സുവിശേഷത്തെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായാണ് വിഭജിക്കാറുള്ളത്. ഇതിൽ ആദ്യ ഭാഗത്തിൻ്റെ സമാപനം കുറിക്കുന്ന സംഭവമാണ് ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് എവിടെ വെച്ചാണ്? But whom say ye that I am? Thou art the Christ. Option A, Galilee. Option B, Dalmanuta. Option C, Caesarea Philippi. ഒരിക്കൽ കൂടെ, ഓപ്ഷൻ എ ഗലീലി, ഓപ്ഷൻ ബി ദൽമാനൂത്ത, ഓപ്ഷൻ സി കേസറിയ ഫിലിപ്പി. നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യേശു ആരാണെന്ന അന്വേഷണവും അതിനുള്ള ഉത്തരങ്ങളുമാണ് മർക്കോസ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഉള്ളത്. ഇവൻ ആരാണ് എന്ന ചോദ്യം ഉന്നയിച്ച് യേശുവിനെക്കുറിച്ച് പരസ്പരം ആരാഞ്ഞത് ആരായിരുന്നു? ഓപ്ഷൻ എ സ്വന്തം നാട്ടുകാർ, ഓപ്ഷൻ ബി ശിഷ്യന്മാർ, ഓപ്ഷൻ സി അശുദ്ധാത്മാക്കൾ. ഇവൻ ആരാണ് എന്ന വാക്കുകൾ ഉപയോഗിച്ച് യേശുവിനെക്കുറിച്ച് പരസ്പരം അന്വേഷിച്ചത് ഇവരിൽ ആരായിരുന്നു? വീണ്ടും ഒരു ചിത്രത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്. ഒൻപതാമത്തെ ചോദ്യത്തിനായി നമുക്ക് ചിത്രം ശ്രദ്ധിക്കാം. യേശുവിൻ്റെ കാലഘട്ടത്തിലെ പലസ്തീനായുടെ ഭൂപടമാണിത്. ഗലീലയിലാണ് യേശു തൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പത്താം അധ്യായം മുതൽ ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒരു സ്ഥലം ഈ യാത്രയിൽ യേശു സന്ദർശിച്ചിട്ടില്ലാത്ത സ്ഥലമാണ്. ഏതാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ബെഥാനിയ, ഓപ്ഷൻ ബി ദെക്കാപോളിസ്, ഓപ്ഷൻ സി ജെറിക്കോ. ഇതിൽ ഏത് സ്ഥലത്താണ് ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ യേശു സന്ദർശനം നടത്തിയിട്ടില്ലാത്തത്? അടയാളപ്പെടുത്താം. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു കാര്യമുണ്ട്. യേശുവിന് എന്തുമാത്രം പേരുകളും വിശേഷങ്ങളുമാണുള്ളത്! യേശു, ക്രിസ്തു, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ദാവീദിന്റെ പുത്രൻ, ഇസ്രായേലിന്റെ രാജാവ്, യഹൂദന്റെ രാജാവ്, നസ്രായൻ, മരപ്പണിക്കാരൻ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇതിനെ ആസ്പദമാക്കിയാണ് പത്താമത്തെ ചോദ്യം. ഇനി നൽകിയിരിക്കുന്ന വിശേഷണങ്ങളിൽ മർക്കോസ് സുവിശേഷകൻ ഉപയോഗിച്ചിട്ടില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ രക്ഷകൻ, ബി നസ്രായൻ, സി ഇസ്രായേലിൻ്റെ രാജാവ്. ഇതിൽ ഏത് വിശേഷണമാണ് മർക്കോസ് സുവിശേഷകൻ ഉപയോഗിച്ചിട്ടില്ലാത്തത്? പകുതി ചോദ്യങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി പതിനൊന്നാമത്തെ ചോദ്യം. യേശു ആരാണെന്ന് ജനങ്ങൾ അന്വേഷിക്കുമ്പോൾ താൻ ആരാണ് എന്ന് ആരോടും വെളിപ്പെടുത്തരുത് എന്നാവശ്യപ്പെടുന്ന, താൻ ചെയ്ത അത്ഭുതങ്ങൾ പോലും ആരും അറിയരുത് എന്നാഗ്രഹിക്കുന്ന യേശുവിനെയും സുവിശേഷം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനെ ആസ്പദമാക്കിയാണ് ഈ ചോദ്യം. ആരും ഈ വിവരം അറിയരുത് എന്നോ യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. ആരും ഈ വിവരം അറിയരുത് എന്നോ
യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. ഏത് സംഭവത്തെ തുടർന്നാണ് മർക്കോസ് സുവിശേഷകൻ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ, യേശുവിൻ്റെ രൂപാന്തരീകരണം. ഓപ്ഷൻ ബി, കുഷ്ഠരോഗിയുടെ സുഖപ്പെടുത്തൽ. ഓപ്ഷൻ സി, ജായിറോസിൻ്റെ മകളുടെ ഉയർപ്പ്. അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം. സാധാരണഗതിയിൽ സുഖപ്പെടുത്തിയതിനു ശേഷം ആരോടും പറയരുത് എന്ന നിർദ്ദേശം നൽകുന്ന യേശു ഒരാളോട് മാത്രം സൗഖ്യപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു, സ്വന്തക്കാരുടെ അടുത്തു പോയി കർത്താവ് നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അവരോട് പറയുക എന്ന്. അയാൾ സ്വന്തം നാട്ടിൽ പോയി യേശുവിനെ പ്രഘോഷിക്കുകയും ചെയ്തു. ആരാണ്? ഓപ്ഷൻ എ, ബർത്തിമേയുസ്. ഓപ്ഷൻ ബി, ലെഗിയോൺ ബാധിതൻ. ഓപ്ഷൻ സി, ബെത്സയ്ദായിലെ അന്ത്യൻ. ശരിയായ ഉത്തരം അടയാളപ്പെടുത്താം. പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചിത്രം കാണാം. ഇദ്ദേഹത്തെ നിങ്ങളിൽ ഏറെ പേർക്കും പരിചയമുണ്ടാകും, ഫാദർ സ്റ്റാൻ സ്വാമി. ആദിവാസികളുടെയും ദളിതരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച് നക്സലേറ്റെന്ന് മുദ്രകുത്തപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. സ്വന്തമായ നിലപാടുകൾ പുലർത്തുന്നവരെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്നത് ചരിത്രത്തിൽ എങ്ങുമുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലും നമുക്കിത് കാണാം. ഇതിനെ ആസ്പദമാക്കിയാണ് പതിമൂന്നാമത്തെ ചോദ്യം. അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന പേരിൽ യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? ഓപ്ഷൻ എ, ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ. ഓപ്ഷൻ ബി, ജനക്കൂട്ടം. ഓപ്ഷൻ സി, അവൻ്റെ സ്വന്തക്കാർ. ഇവരിലാരാണ് യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? പതിനാലാമത്തെ ചോദ്യം. യേശുവിനെ ദൈവപുത്രനായി അവതരിപ്പിക്കാൻ മർക്കോസ് സുവിശേഷകൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ട്. സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശുവിനെ ദൈവപുത്രനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ്. പിന്നീട് അങ്ങോട്ട് വിവിധ കഥാപാത്രങ്ങൾ ഇവൻ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുന്നുണ്ട്. സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയത് ആരാണ്? ഓപ്ഷൻ എ, ശിമയോൻ പത്രോസ്. ഓപ്ഷൻ ബി, ജായിറോസ്. ഓപ്ഷൻ സി, ശതാധിപൻ. ഓപ്ഷൻസ് ഒരിക്കൽ കൂടെ. എ, ശിമയോൻ പത്രോസ്. ബി, ജായിറോസ്. സി, ശതാധിപൻ. പതിനഞ്ചാമത്തെ ചോദ്യം. ദൈവപുത്രൻ എന്നതുപോലെ യേശു മനുഷ്യപുത്രനുമാണ്. മറ്റ് സുവിശേഷകന്മാരെക്കാൾ അധികമായി യേശുവിൻ്റെ മാനസിക ഭാവങ്ങളെ മർക്കോസ് ചിത്രീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായ മാനസിക വികാരങ്ങൾ യേശു പ്രകടിപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ ഈ സുവിശേഷത്തിൽ നമുക്ക് കാണാം. ഇവയെ ആസ്പദമാക്കിയാണ് അടുത്ത ചോദ്യം. ഇനി പറയുന്നവയും ചേരുംപടി ചേരാത്തത് ഏതാണ്? ഓപ്ഷൻ എ, സ്നേഹം, ധനികൻ. ഓപ്ഷൻ ബി, കരുണ, തളർവാദരോഗി. ഓപ്ഷൻ സി, കോപം, ശിഷ്യൻ. ഓപ്ഷൻ എ, സ്നേഹം, ധനികൻ. ഓപ്ഷൻ ബി, കരുണ, തളർവാദരോഗി. ഓപ്ഷൻ സി, കോപം, ശിഷ്യൻ. ഇതിൽ ചേരുംപടി ചേരാത്തത് ഏതാണ്? ഇനി നമുക്ക് പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യേശുവിനോടുള്ള മറ്റുള്ളവരുടെ പ്രതികരണങ്ങളും സമാനമായ രീതിയിൽ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാർ, രക്തസ്രാവക്കാരി, ഗരസേന, പ്രധാന പുരോഹിതർ, നിയമജ്ഞർ, ഇവർക്കെല്ലാം പൊതുവായ ഒരു ഭാവം സുവിശേഷത്തിലുണ്ട്. ഏതാണ്? നിയമജ്ഞർ, പ്രധാന പുരോഹിതർ, രക്തസ്രാവക്കാരി, ഗരസേന, ശിഷ്യന്മാർ, ഇവർക്കെല്ലാം പൊതുവായ ഭാവം ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ, വിസ്മയം. ഓപ്ഷൻ ബി, ദുഃഖം. ഓപ്ഷൻ സി, ഭയം. ശരിയായത് രേഖപ്പെടുത്താം. പതിനേഴാം ചോദ്യത്തിനായി നമുക്ക് ഒരു ഓഡിയോ കേൾക്കാം. അവർ തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങളെല്ലാം
പത്രോസിനെയും അവനോട് കൂടെ ഉണ്ടായിരുന്നവരെയും ചുരുക്കമായി അറിയിച്ചു. അതിനുശേഷം യേശു തന്നെ നിത്യരക്ഷയുടെ പരിശുദ്ധവും അനശ്വരവുമായ പ്രഖ്യാപനം അവർ മുഖേന കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെ എത്തിച്ചു. നാം ഉപയോഗിക്കുന്ന മർക്കോസ് സുവിശേഷത്തിലെ ഒരു ഭാഗത്തിന് പകരമായി ചില കയ്യെഴുത്ത് പ്രതികളിൽ നൽകിയിരിക്കുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചത്. ഏതാണ് ആ ഭാഗം? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ 16:9-20 വാക്യങ്ങൾ. ഓപ്ഷൻ ബി 6:14-44 വാക്യങ്ങൾ. ഓപ്ഷൻ സി 14:10-31 വാക്യങ്ങൾ. ഇതിൽ ഏത് ഭാഗത്തിന് പകരമായാണ് ചില കയ്യെഴുത്ത് പ്രതികളിൽ നാം കേട്ട വരികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? 18-ാമത്തെ ചോദ്യം, ദൈവത്തോടുള്ള ബഹുമാനം മുതൽ അവിടുത്തെ നാമം യഹൂദർ ഉച്ചരിച്ചിരുന്നില്ല. അതിന് പകരം ചില വിശേഷണ പദങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിലൊന്നാണ് വാഴ്ത്തപ്പെട്ടവൻ. നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജെറുസലേമിൽ നിന്നുള്ള നിയമജ്ഞർ. ഓപ്ഷൻ ബി പീലാത്തോസ്. ഓപ്ഷൻ സി പ്രധാന പുരോഹിതൻ. ഓപ്ഷൻ ഒരിക്കൽ കൂടെ, ഓപ്ഷൻ എ ജെറുസലേമിൽ നിന്നുള്ള നിയമജ്ഞർ. ഓപ്ഷൻ ബി പീലാത്തോസ്. ഓപ്ഷൻ സി പ്രധാന പുരോഹിതൻ. 19-ാമത്തെ ചോദ്യത്തിനായി നമുക്ക് ഒരു വീഡിയോ കാണാം. Now kiss me. You come here. നാല് സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സന്ദർഭമാണ് ഈ സംഭവം എന്ന് നടന്നുവെന്നാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത്. ഓപ്ഷൻ എ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം. ഓപ്ഷൻ ബി പെസ്ഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം. ഓപ്ഷൻ സി പെസഹ തിരുനാൾ ദിവസം. ഇതിലേതാണ് മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മൾ അവസാന ചോദ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഒയ്ക്കിയ എന്നൊരു ഗ്രീക്ക് പദമുണ്ട്. വീട് അഥവാ ഭവനം എന്നാണ് മലയാളത്തിൽ ഈ പദം തർജ്ജമ ചെയ്യുന്നത്. യേശു സന്ദർശിച്ച ധാരാളം ഭവനങ്ങളെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വീട് എന്ന പദം ഉപയോഗിച്ച് മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു സന്ദർശിച്ച അവസാനത്തെ ഭവനം ആരുടേതാണ്? യേശു സന്ദർശിച്ച വീട് എന്ന പദം ഉപയോഗിച്ച് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ ഭവനം ആരുടേതാണ്? ഓപ്ഷൻ എ മഗ്ദലന മറിയത്തിൻ്റെ. ഓപ്ഷൻ ബി കുഷ്ഠരോഗിയായ ശിമയോന്റെ. ഓപ്ഷൻ സി പ്രധാന പുരോഹിതന്റെ. ഉത്തരം അടയാളപ്പെടുത്താം. ഇതോടെ ഇന്നത്തെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ശരിയായ ഉത്തരങ്ങളും അവയുടെ വിശദീകരണങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹത്തോടെ വിജയാശംസകൾ. 1-ാം റൗണ്ടിലെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചു. ഗൂഗിൾ ഫോം ആക്റ്റീവ് ആയി കഴിഞ്ഞു. So, your time starts now.